എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റാവുന്ന രണ്ട് റെസിപ്പീസ് ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസേജ് ആണ് വേണ്ടത്. ഞാനിവിടെ ചിക്കൻ സോസേജ് ആണ് എടുത്തേക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എഗ് വൈറ്റ് 3 ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എഗ് യോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേ. ഇത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരുമേ. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മൈദയോ ഗോതമ്പൊടിയോ ഇട്ട് കൊടുക്കാവേ. സ്പൈസിനെസ്സിന് ആവശ്യമായിട്ടുള്ള ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ മിക്സ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുട്ടയും സോസേജും പൊറ്റാറ്റോയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് സ്വല്പം എണ്ണ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെൻട്രലായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗൊക്കെ അതിലേക്ക് വെച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു വശം റെഡി ആയി കഴിഞ്ഞാൽ മറുവശം കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സോസേജ് ഓംലെറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കെച്ചപ്പും കൂട്ടി കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതായിരിക്കും കേട്ടോ. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. തയ്യാറാക്കി നോക്കുവാണെങ്കിൽ അഭിപ്രായം കോമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ നമുക്കിനി 2 റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു പാൻ കേക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ദോറ കേക്ക് എന്നാണ് പറയുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ 2 എഗ് എടുക്കുന്നുണ്ട്. കുട്ടികളുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടറായ ദോറ മാൻസിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ദോറ പാൻ കേക്ക് ഓർ ദോറ ആക്കി പാൻ കേക്ക്. ഇതൊരു ജാപ്പനീസ് റെസിപ്പിയാണ്. 2 പാൻ കേക്ക് സ്വീറ്റ്സ് വെച്ചിട്ട് സാൻഡ്വിച്ച് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഈ ദോറ പാൻ കേക്ക്. എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് 5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം വനില എസൻസും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൻ കേക്ക് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുപോലെ നമ്മൾ മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത ശേഷം ഓരോ പാൻ കേക്കും തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 4 പാൻ കേക്ക് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് 2 ദോറ കേക്ക് ഓർ ദോറാക്കി കേക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ഏത് തരത്തിലുള്ള ചോക്ലേറ്റ് സ്പ്രെഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ന്യൂട്ടലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാൻഡ്വിച്ച് തയ്യാറാക്കുന്ന പോലെ ഒരു പാൻ കേക്കിന് മുകളിൽ ന്യൂട്ടലയോ ചോക്ലേറ്റ് സ്പ്രെഡോ സ്പ്രെഡ് ചെയ്ത ശേഷം അടുത്ത പാൻ കേക്ക് വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ദോറയാക്കി കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കോമൻറ്റും ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലും അതിലെ ഓളും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.